ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈ ലൈഫ് ഡീൽസ്. നമ്മളിന്ന് രാവിലെ തന്നെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞു കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. കൊച്ചി ഐലൻഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സ്ഥലത്തെ വിശേഷങ്ങളെയൊക്കെ കണ്ടറിയാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈ ലൈഫ് ഡീൽസ്. നമ്മളിന്ന് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പിൽ വന്നിട്ടുള്ളതാണ്. അത് യൂട്യൂബ് വെൽക്കം ചെയ്തിട്ട് വന്നിട്ടുള്ള മീറ്റപ്പാട്ടോ. അപ്പം സ്ഥലം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ താജ് മലബാർ റിസോർട്ടിലാണ് വന്നിട്ടുള്ളത്. അടിപൊളി ലൊക്കേഷനാണ്. അപ്പോൾ പ്രോഗ്രാംസൊക്കെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാം. എന്തായാലും വളരെ ഹാപ്പിയിലാണ്. നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാൻ ഇനി അധികനേരം ഇവിടെ നിൽക്കുന്നില്ല ഗൈസ്, കാരണം മഴ ചാറി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വന്ന് എൻ്റെ പുട്ടിയൊക്കെ ഒലിച്ചു പോയി മഴയത്ത്. അപ്പോൾ കയറാൻ നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് അവിടെ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതായത് നമുക്ക് വന്നിട്ടുള്ള മെയിൽ ഇവിടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ബാഡ്ജ് നമ്മുടെ കൈമിൽ ഇങ്ങനെ കെട്ടിത്തരും. അത് കെട്ടിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് മനോഹരമായ ഇരിപ്പിടങ്ങളും മനോഹരമായ അന്തരീക്ഷമൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പം എന്നെ വെൽക്കം ചെയ്യാൻ അതിഥികൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് എന്നെ വെൽക്കം ചെയ്യാൻ ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ നല്ല പ്രൗഡ് മൊമെൻറ്റിൽ ഇങ്ങനെ വരാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇഷ്ടം പോലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള സ്നാക്സുകൾ ഇവരോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ടൈപ്പ് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. പക്ഷെ ഗൈസ്, ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വരണ വഴിക്ക് നല്ല ഒന്നാം തരം ബൂരി കഴിച്ചു. അപ്പം എൻ്റെ വയറൊക്കെ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഫില്ലപ്പായി. അതുകൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളെ കാണിക്കാൻ നേരിട്ട് ജസ്റ്റ് ഇതൊക്കെ ഷൂട്ട് ചെയ്തു. സാൻഡ്വിച്ച്, ഇപ്പോൾ ഫിഷ് ആവട്ടെ, ചിക്കൻ ആവട്ടെ, ബീഫ് ആവട്ടെ, വെജ് ആവട്ടെ, എല്ലാതരം സാൻഡ്വിച്ചും കട്ട്ലേറ്റും ഒക്കെ ഉണ്ട്. നമ്മളൊന്നും കഴിച്ചില്ല. എന്തായാലും ലഞ്ചിന് പൊളിക്കാന്ന് കരുതി. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരാളെ അറിയില്ല. ആരാണ്, എന്താണ്, എന്തരോ എന്ത്. ഇതിനുള്ളിൽ കയറിയപ്പോൾ ചക്കക്കൂട്ടാൻ കണ്ട പോലെ എല്ലാവരും എന്തോ അക്ഷരങ്ങളൊക്കെ വട്ടിട്ട് കളിക്കണൊക്കെ ഉണ്ട്. ഞാനും ഇവിടെ വന്ന് വട്ടിടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചത് കണ്ടത്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ നെയിം ഇതിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ട് സർക്കിൾ ചെയ്യണമെന്ന്. വല്ലാത്തൊരു ടാസ്ക്കാണല്ലേ യൂട്യൂബ് തന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വായി നോക്കി കുറേ നേരം നിന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ബാഡ്ജ്. നേരത്തെ മഴ കാരണം ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇതേ സർക്കിൾ ഇടാൻ വേണ്ടി കുറേ നേരം വാ നോക്കിയിരുന്നു. എവിടെ കിട്ടേണ്ട പേര്? ഇതാണ് നമ്മുടെ ഒരു സെലിബ്രിറ്റിയാണ് പുള്ളിക്കാരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അവരെല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കണം. അപ്പം ഞാനും അതിൻ്റെ ഒപ്പം ഒരു വീഡിയോ എടുത്തു. ഞാൻ കുറേ നേരം ചുറ്റിപ്പറ്റി സർക്കിൾ ചെയ്യാനൊക്കെ നോക്കി. എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു കുഞ്ഞി നെയിം ഇട്ടാൽ മതി, ഡി ഡി എന്നോ അല്ലേ പി പി എന്നോ ഒക്കെ ഇട്ടാൽ മതിയായിരുന്നു. വലിയ പേരായതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ട് ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവിടെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന്. അപ്പം അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു പ്രോഗ്രാം തുടങ്ങാറായി, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ നമുക്ക് സർക്കിൾ ചെയ്യും വേണമല്ലോ. അവനെ ഫോട്ടോ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ സൂം ഔട്ട് ചെയ്ത് കുറേ നോക്കി. പക്ഷെ കിട്ടുന്നില്ല. പിന്നെ എൻ്റെ യൂട്യൂബേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവരോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരാണ് ഇത് കണ്ടുപിടിച്ചത് നമുക്ക് തന്നത്. Okay, and the first video, edayirunnu first video ittathu, grateful to be here on behalf of YouTube to welcome you all to YouTube Creator Collective 2024 for the first second time. Last year we did it and we are here. അപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാ ക്രിയേറ്റേഴ്സിനെയും ഇവർ വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരും ഇതുപോലെ മെയിലൊക്കെ കിട്ടി രജിസ്റ്ററൊക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരെയും ഇവർ ഇവിടെ വെൽക്കം ചെയ്യുകയാണ്. ആ വെൽക്കമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഈ മീറ്റപ്പിന് എത്തിയെന്ന് പറഞ്ഞുതരാം. അതായത് യൂട്യൂബിൻ്റെ ഇങ്ങനെ ഒരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പ്ലേസ് നമുക്ക് ചൂസ് ചെയ്യാം. ഇന്ത്യയിൽ പൂനെ, ഹൈദരാബാദ്, ബോംബെ, ബാംഗ്ലൂർ, ഡൽഹി, കൊച്ചി, അങ്ങനെ ഒരുപാട് പ്ലേസിൽ നിന്നാണ് നമുക്ക് ഇൻവിറ്റേഷൻ വന്നത്. അപ്പോൾ ഇഷ്ടമുള്ള സ്ഥലം നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മളെടുക്കണം, ബാക്കി എല്ലാ എക്സ്പെൻസും യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പക്കം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഏറ്റവും നിയറസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കൊച്ചിയിലോട്ട് വരാൻ പറ്റും. അപ്പോൾ ഞാൻ രാവിലത്തെ ടൈം ചൂസ് ചെയ്തു, രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. രാവിലെ ഒരു 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള സമയം ഞാൻ ഷെഡ്യൂൾ ചെയ്തു. അവിടെ നിന്ന് ഒരു 2 മാസങ്ങൾക്ക് ശേഷം എന്തുണ്ടായി, അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു. അവിടുന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ലേഡി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന ഹോട്ടലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എല്ലാ എക്സ്പെൻസും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, നിങ്ങളെ തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരുടെ കോള് വന്നത്. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം നമുക്ക് സ്ഥലം പറഞ്ഞിട്ട് ഒരു മെയിൽ വീണ്ടും വന്നു. അങ്ങനെ പിന്നെ പല ക്രിയേറ്റേഴ്സും അവരുടെ സ്ഥലവും പേരും അതേപോലെ തന്നെ അവരെത്ര വർഷമായിട്ട് യൂട്യൂബിൽ തുടങ്ങിയിട്ടുള്ളതും പിന്നെ അവരെ കണ്ടൻറ്റ് എന്താണെന്നൊക്കെ സ്വയം അത് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ പല കുട്ടി കുട്ടി ഗെയിംസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം മെയിൽ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, മെയിൽ വന്നിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണുള്ള മെയിലാണ് വന്നത്. അപ്പോൾ അതിൽ സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. പിന്നെ അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മെയിൽ വന്നു, കറക്റ്റ് ലൊക്കേഷൻ കൊച്ചിയിലേത് എവിടെയാണ് ഗൂഗിൾ മാപ്പൊക്കെ പോലെയുള്ള ഒരു മെയിൽ വീണ്ടും വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലേസിലോട്ട് എത്തിയത്. അപ്പോൾ ഇവിടെ എനിക്കിപ്പോൾ ആകെ അറിയുന്നത് എൻ്റെ ഒരു യൂട്യൂബ് ഗ്രൂപ്പിലുള്ള ഒരാളെ മാത്രം എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരാളെയും എനിക്ക് ഇവിടെ വന്നിട്ട് അറിയില്ലായിരുന്നു. എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഒരുപാട് സെലിബ്രിറ്റീസ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. നമ്മളെപ്പോഴും യൂട്യൂബിലൂടെ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ നമുക്ക് വന്നപ്പോൾ കാണാൻ പറ്റി. സിലു ടോക്സ് ആണെങ്കിലും, കെൽ ബ്രോ, ബിജി ചേട്ടനാണെങ്കിലും, അതേപോലെ അതേ സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും, പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ മാനേജറിനെ അതുൽ സാറിനെ അടക്കം നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. അതൊക്കെ വലിയൊരു ലക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ നമ്പർ 1 മാത്രമല്ല ഇന്ത്യയിലെ. ബിജുവിന് അവാർഡ് കിട്ടുന്നതും അവാർഡ് കിട്ടുന്ന മൂമെന്റ് അതിന്റെ ഫോട്ടോ ഫുട്ടേജസ് എല്ലാം ബിജുവിന്റെ ചാനലിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഉടനെ വരുന്നതായിരിക്കും അല്ലേ? അപ്പൊ ബിജു ബിജുവിനെ തരികയാണ് 2 വർക്ക് വരെ, അല്ലെങ്കിൽ യൂസ് ഇല്ലെന്ന് കംപ്ലൈന്റ് ചെയ്യും. പക്ഷെ എനിക്ക് ചാനലുകളൊക്കെ നമ്മുടെ നാട്ടിലങ്ങനെ യൂട്യൂബ് ഒന്നും അങ്ങനെ ആരും ഉപയോഗിക്കില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ചെക്ക് ആണോ ഇങ്ങനെ മീഡിയന്നവരും അങ്ങനെ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ തുടങ്ങിയപ്പോൾ നാട്ടിലുള്ള സുഹൃത്ത് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ നമ്മളെ സുഹൃത്ത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാൻ അതൊരു വീഡിയോ ലോക്ക്ഡൌണിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു തുടങ്ങിയെന്ന് വിചാരിച്ചു. തുടങ്ങിയൊരു എനിക്കൊന്നും അതിൻ്റെ അത്ര ഒരു സമയത്ത് തന്നെ വിളിച്ചു. ആ സമയത്ത് വിളിച്ചത് ആ ഫോണിൻ്റെ മറ്റേ മറ്റേ വലിയ ബാക്കിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പോയാണെങ്കിലും എനിക്ക് ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോ ഒന്നും എനിക്ക് വരാൻ പറ്റില്ല. ഇങ്ങനത്തെ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല. വേറെ ഇപ്പം നമ്മളിപ്പോൾ ഫാമിലി വ്ലോഗിലും ചെയ്യുന്ന എനിക്ക് അറിയിക്കും. നമ്മളിപ്പോൾ വീട്ടിലെവരെയെല്ലാം വിളിക്കുമ്പോൾ അവരെന്തെങ്കിലും പണിയെടുക്കുന്ന തിരക്കിലോ കാര്യത്തിലായിരിക്കും. അപ്പം നമ്മൾ ഈ കറിയെല്ലാം രാത്രി ഉറക്കം കഴിഞ്ഞ് എഴുതി എല്ലാം വെച്ച് രാവിലെ എടുക്കാൻ നോക്കുമ്പോൾ ഇവരെയും തിരക്കിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ശരിക്കും ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നമ്മളെ നാട്ടിലൊന്നും പൊതുവേ അറിയില്ല. അതുകൊണ്ടാണ് വീട്ടിലൊന്നും അങ്ങനെ അറിയില്ലെങ്കിലും, പക്ഷെ അവർ ഭയങ്കര കൃത്യമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ള ചെങ്ങായിമാരായാലും എല്ലാവരും കേട്ടെന്നില്ലാന്ന് അത്ഭുതം. ഇവനെന്ത് എന്നാ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. അവരെല്ലാവരും എന്നെ വിശ്വസിച്ച് കൂടെ നിന്നു. ഇതേ സത്യത്തിൽ ഞാൻ എനിക്ക് അവകാശപ്പെട്ടല്ല, എല്ലാവർക്കും കൂടി അല്ലാന്ന്. നമ്മളെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരായാലും നമ്മളെ കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാർ, കേരളത്തിലായാലും എവിടെയുള്ള ആൾക്കാർ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കുടുംബാംഗങ്ങൾ, ആ ഓരോ അംഗങ്ങൾക്കുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇതെല്ലാം. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ഇരിപ്പുറക്കാണ്ട് അവസാനം എൻ്റെ ചാനൽ നെയിം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വേഗം വന്ന് സർക്കിൾ ചെയ്യാട്ടോ.
അപ്പൊ വിചാരിച്ച പോലെ നമ്മുടെ ചാനലിയും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു ലൈ ലൈവ് ദിൽസ് എന്ന പേര്. അപ്പൊ ഞാൻ ഓടി വന്ന് ഇത് സർക്കിൾ ചെയ്തപ്പോഴാണ് സത്യം പറയാലോ ഒരു ആശ്വാസം കിട്ടിയത്. ഇത്രയും നേരം ആ പ്രോഗ്രാമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ആശ്വാസം കിട്ടാതിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇപ്പൊ ഒരു ദീർഘ നിശ്വാസൊക്കെ വിങ്ങായിട്ട് ദാ നമ്മുടെ ചാനലിയമ്മ നല്ല വെണ്ടക്കാശ്രത്തിൽ കിടക്കുന്ന. ഇനി നമുക്കിവിടെ കുറച്ച് ഗെയിംസ് ഉണ്ട്, ഇനി അതൊക്കെ കാണാം. അപ്പം നമുക്കിവിടെ ഒരു ഗെയിം വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു കുട്ടി കുട്ടി ബോക്സിനുള്ളിൽ നമ്മൾ ഈ സ്ലൈമ് വെച്ചിട്ട് ഏറ്റവും ഭംഗിയിൽ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്കിവിടെ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്ലൈം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആകെ ഞാൻ പറഞ്ഞല്ലോ ചക്ക കൂട്ടാൻ കണ്ട പോലൊക്കെ തന്നെയാണ്. അങ്ങനെ പല സ്ലൈമും സ്റ്റാർസും ഗ്ലിറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആക്കണം. അപ്പം ഞാനത് ഈ ബോക്സ് ഓപ്പൺ എങ്ങനെ ചെയ്യാമെന്ന് അറിയാമെന്നുണ്ട് അവിടെയുള്ള പെണ്ണിനോട് ചോദിച്ചു. അപ്പോൾ അവരതേ സംഭവം ഇതേ തുറന്നു തരാൻ കേട്ടോ. ഇങ്ങനെ പുഷ് ചെയ്യണം, ഉള്ളിലോട്ട് പുഷ് ചെയ്ത് വലിച്ചാലാണ് ഇതിങ്ങനെ തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടിയ സ്ലൈമും കാര്യങ്ങളും ഗ്ലിറ്റേഴ്സും അതുപോലെ ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി. അങ്ങനെ ആ ബോക്സ് അടച്ചിട്ടോ നല്ല ഭംഗിയിലെ സീനേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഓൾറെഡി നമ്മൾ മൂന്ന് കളേഴ്സുള്ള സ്ലൈം ആയിരുന്നു അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നും കൂടി വെച്ചപ്പോൾ തന്നെ അതൊരു രീതിയിലായി. പിന്നെ കുറേ ഗ്ലിറ്റേഴ്സൊക്കെ വെച്ചത് അങ്ങോട്ട് സെറ്റാക്കി. അടച്ചു കഴിഞ്ഞാൽ അവരൊരു ടാപ്പ് വരും. അപ്പോൾ ചുറ്റും ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലീക്കേജ് ആവില്ല. ലോങ്സ്റ്റ് എന്ന് വന്നിട്ടുള്ള, അതായത് ഈ മീറ്റപ്പ് ഏറ്റവും ലോങ് എന്ന് വന്ന ആൾക്ക് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം നോക്കിയപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരു ക്രിയേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ സ്ലൈം ഉണ്ടാക്കിയ ഒരു കുഞ്ഞു കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തത്, കാരണം ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വെച്ചുള്ള സ്കാനറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഫോട്ടോ എടുത്തിട്ട് നമ്മളിവിടുത്തെ ഫീഡ്ബാക്ക് അറിയിക്കാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഒരു പൊറോട്ട എടുത്തു, ഒന്നല്ല 2 പൊറോട്ട എടുത്തു. പിന്നെ കുറച്ച് റൈസ് എടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു കുറച്ച് കറികൾ എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത്. ബൊഫയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒരു കുട്ടി വെള്ളപ്പം കൂടി എടുത്തിട്ടോ ഞാൻ. പിന്നെ ഇവിടെ നോക്കിയപ്പം ബട്ടർ ചിക്കൻ ഉണ്ട്, അതേപോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള നല്ല ബീഫ് വരട്ടിയതുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ചിക്കൻ എടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്താണ് അടുത്ത ഫുഡുകളെന്ന് നോക്കാം. ഇത് നോക്കിയപ്പോൾ ഇവിടെ തൈരാണുള്ളത്, കേട് നല്ല കട്ടിയിൽ കേടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോ കുറച്ച് മസാല ടൈപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ്. പൊട്ടറ്റോ ഞാൻ എടുത്തില്ല. പിന്നെ ഇത് കംപ്ലീറ്റ് സലാഡാണ് കേട്ടോ, മാങ്ങയും സവാളയും ഒക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ടത്. അത് ഞാൻ കുറേ എടുത്തു, കാരണം എനിക്ക് സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സലാഡ് കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ. പിന്നെ ഒരു പപ്പടം എടുത്തു, എല്ലാത്തിനും കുറച്ച് കുറച്ച് ചോരവും അങ്ങനെ എടുത്തു. പിന്നെ ഇതെന്ന് പറയുന്നത് കോളിഫ്ലവറാണ്, അപ്പോൾ വെജ് യൂസ് ചെയ്യുന്നവർക്കായിരിക്കും ഇത് വെച്ചിട്ടുള്ളത്. ആരും എടുത്തിട്ടില്ല, അനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ടൊമാറ്റോ റൈസ് ആണെന്ന് തോന്നുന്നുണ്ട്, അതും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഗീ റൈസ്, അത് ഒരു പകുതി കാര്യം പറയിട്ടുണ്ട്. പക്ഷേ തീരുന്നോറും അതിനനുസരിച്ച് ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് പരിപ്പ് പ്രഥമനാണ്, നല്ല പായസമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയിട്ട് ബൗളുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് ഞാനതെടുത്തു. പിന്നെ ഇപ്പുറത്തോട്ട് നോക്കിയപ്പോഴാണ് ഡേറ്റ്സിൻ്റെ ഒരു കേക്ക് ഇരിക്കുന്നത്. ഇതെന്ത് സംഭവം എന്ന് ആദ്യം മനസ്സിലായില്ല. നട്ട്സ് കണ്ടപ്പോൾ ആദ്യം ഞാനൊരു പീസ് എടുത്തതാണ്. പിന്നെയാണ് മനസ്സിലായത് ഡേറ്റ്സ് ആണ്, ഇത് കംപ്ലീറ്റ് ഡേറ്റ്സ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. ഇത് പണ്ട് ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡേറ്റ്സ് കൊണ്ട്.
അപ്പൊ ഇത് കംപ്ലീറ്റ് ഡേറ്റ്സ് ആണ്, ഡേറ്റ്സ് ടഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയുള്ളത്. പിന്നെ ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു വാനില, ഞാൻ ഐസ്ക്രീം എടുത്തില്ല കാരണം കോൾഡ് ഉണ്ടായിരുന്നുകൊണ്ട്. പിന്നെ നമുക്കിത് കിട്ടിയ ബാഡ്ജ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു ഗിഫ്റ്റ് തരും, ഒരു ഗിഫ്റ്റ് ബോക്സ് ആണെന്നുള്ളത്. ഫസ്റ്റ് ഒരു ബാഗായിട്ടാണ് തന്നത്. പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പം അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ പേരും പറഞ്ഞിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടേണ്ടതാണ്, അല്ല ഇടേണ്ടതാണെന്നല്ല ഇടാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആണ് മനസ്സിലായത് ഇവിടെ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്, നല്ലൊരു കൂളിങ് ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പം ഏകദേശം 3 മണിയൊക്കെ ആയി. അങ്ങനെ കുറച്ച് നേരം ഇവിടെ പുറത്തൊക്കെ ഇരുന്നു കാറ്റൊക്കെ ഉണ്ട്, കുറച്ച് നേരം ഇവിടെ ചില്ലോട്ട് ചെയ്യാൻ കരുതി. എന്തായാലും കൊച്ചി കായലൊക്കെ അല്ലേ, നമുക്കൊന്ന് ചില്ലോട്ട് ചെയ്യാം. വെറുതെ ഇവിടെ മീറ്റപ്പ് മാത്രം വന്ന് പോയാൽ ശരിയാവില്ലല്ലോ, അപ്പോൾ കായലൊക്കെ കുറച്ച് നേരം ആസ്വദിക്കാം. പിന്നെ അടുത്ത സെക്ഷൻ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്, 3 മണി മുതൽ നൈറ്റ് 7 മണിയോ 8 മണിയോ ഒന്നും കറക്റ്റ് എനിക്കറിയില്ല, അതുവരെ അടുത്ത സെക്ഷൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തതേ സൽമാകാൻ പോലെ മസിലൊക്കെ ഉള്ള ഒരാൾ ഇതേ വരുന്നേ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ സില്ലുട്ടോക്ക് നിൽക്കുന്നുണ്ട്. അവരെ കൊണ്ട് കുറേ പേര് സെൽഫി എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനും അവരായിട്ട് സെൽഫിയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഒരുവിധം സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ആരും ഒരു ജാടയില്ല കേട്ടോ, എല്ലാവരും നമ്മളിൽ പെട്ട ഒരാളെ പോലെ തന്നെ ആയിരുന്നു. അങ്ങനെ ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. ഞാൻ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഇവിടുത്തെ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെയുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു സംഭവം മനസ്സിലായത്. നിറയെ ചെണ്ടുമല്ലി പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അത് ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. എന്ത് സംഭവമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഐശ്വര്യമായിരിക്കും ഈ പ്രതിഷ്ഠകൾ. അപ്പോൾ നല്ല ഭംഗിയിൽ പൂമാലകളും പൂവൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായി, അങ്ങനെ ഞാനത് വീഡിയോ എടുത്തു. അപ്പം നമ്മൾ കയറി വരുന്ന എൻട്രൻസ് ഭാഗം ഇതാണ്. ഇവിടെ നിറച്ച് കാർ പാർക്കിംഗ് ഉണ്ട്, പുറത്തും കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മൊത്തത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് കാണിച്ചു തരാം. നമ്മളാകെ മീറ്റപ്പിന് പോയ പ്ലേസ് മാത്രമല്ലേ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. എൻ്റെ ഇപ്പുറത്തെന്ന് പറയുന്നത് ചെറിയതല്ല, അത്യാവശ്യം വലിയൊരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മദാമമാരൊക്കെ വന്നാൽ കിടക്കുന്ന ഒരു പ്ലേസ് പോലെയാണ് കേട്ടോ കണ്ടപ്പോൾ തോന്നിയത്. അങ്ങനെ ഞാനിത് ഓടി കയറി വരുന്നുണ്ട്, കാരണം സെക്യൂരിറ്റികളെന്ന് ചിലപ്പോൾ പറയും ഇങ്ങോട്ട് ഒരു പെർമിഷൻ ഇല്ലാതെ അങ്ങനെ പറഞ്ഞാലും എന്നിട്ട് വേഗം പോയിട്ട് വീഡിയോ എടുക്കാൻ നേരത്തി. അങ്ങനെ ഇവിടെ പോയി പൂളൊക്കെ കണ്ടുപിടിച്ചു. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് പറഞ്ഞത് അപ്പുറത്ത് പൂളൊക്കെ ഉണ്ട്, അവരാരും ഇങ്ങോട്ട് വന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന് ഈ പൂളൊക്കെ പിടിച്ചു. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ, കാരണം ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ പൊരിയും വെയിലായിരുന്നു, ഇപ്പം 3 മണിയായെങ്കിലും നേരത്തെ, അതായത് രാവിലെയൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല വെയിലായിരുന്നു. അതായത് ആ മഴക്കനുസരിച്ചിട്ടുള്ള ഡബിള് വെയിൽ നമുക്ക് തന്നത്. അങ്ങനെ നമ്മളിവിടെ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ എൻട്രൻസ് ഭാഗം, താജ് മലബാർ റിസോർട്ട് ആൻഡ് സ്പാ. അപ്പോൾ കയറി വന്ന സമയത്ത് തന്നെ ഞാനത് എടുക്കാഞ്ഞത് നിങ്ങളെ പിന്നീട് കാണിക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നിറച്ച് ആന്തോറിയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ യൂട്യൂബിൻ്റെ മീറ്റപ്പുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ക്രിയേറ്റീവ് കളക്ടർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മീറ്റപ്പൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്. നമ്മുടെ ഫംഗ്ഷൻസൊക്കെ വളരെ സൂപ്പറായിരുന്നു, ഒരുപാട് സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റി, അവരോട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.
അങ്ങനെ ഞാനിവിടെ പുറത്തിറങ്ങി. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട നിറച്ച് വണ്ടി പാർക്ക് ചെയ്തേക്കാണ്, ഒക്കെ നമ്മുടെ യൂട്യൂബ് മീറ്റപ്പിന് വന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് പുറത്താണ്, പുറത്ത് റോട്ടിലാണ് കംപ്ലീറ്റ് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. അത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാണിക്കൊണ്ടിരി കാണിച്ചതാണേ. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞു. നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇവൻ്റായിരുന്നു. എന്തായാലും യൂട്യൂബിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ ഈ ഒരു യൂട്യൂബ് ഫംഗ്ഷന് ക്ഷണിച്ചതിൽ. യൂട്യൂബിനോട് മാത്രം താങ്ക്സ് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞു പോകും. എനിക്ക് നിങ്ങളോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം നിങ്ങളും കൂടി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മീറ്റപ്പിൽ കണ്ടക്ട് ചെയ്യാനൊക്കെ പറ്റിയത്. അതുകൊണ്ട് നിങ്ങളോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത്രയും വലിയൊരു ലോങ് വീഡിയോ നിങ്ങൾ സഹിച്ച് ക്ഷമിച്ചിരുന്ന് കണ്ടതിൽ ഒത്തിരി താങ്ക്സ് വീണ്ടും പറയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നും പറയണ പോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒരു ചെറിയൊരു കമൻറ്റും കൂടി രേഖപ്പെടുത്തിയാൽ വളരെ ഹാപ്പിയാവും കേട്ടോ. അപ്പോൾ ബൈ ബൈ.